ാണ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധം, പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശരത് കെ ശശി തിരുവനന്തപുരത്തുനിന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് ഇന്ന് നിയമസഭ വേദിയായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. ഒപ്പം തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിച്ച ഷാഫി പറമ്പിലും സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു. കളമശ്ശേരിയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പ്ലക്കാർഡുകൾ ഉൾപ്പെടെ ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഭരണപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളികൾ ഉയർത്തിയതോടുകൂടിയാണ് പ്രതിപക്ഷവും നടുത്തളത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം എത്തിയത്. നിരവധി തവണ ഭരണപക്ഷത്തോട് സീറ്റുകളിൽ ഇരിക്കണമെന്നും മര്യാദ പാലിക്കണമെന്നും സ്പീക്കർക്ക് പറയേണ്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ ശരത് കെ ശശി തിരുവനന്തപുരത്തുനിന്നുമുണ്ട്. ശരത്, എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ഇന്നിപ്പോൾ നടന്ന സംഭവവികാസങ്ങൾ? ശരത്, ശക്തമായ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇന്ന് വേദിയായിരിക്കുകയാണ് നിയമസഭ. എന്തൊക്കെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ? ഇപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ? എബി, ഭരണപ്രതിപക്ഷ വാക്പോരിനെ തുടർന്ന് സഭ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രസംഗം നടത്തുന്നതിനിടയിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ വലിയ തോതിൽ വാക്പോരിൽ ഏർപ്പെട്ടു. അത് പിന്നീട് പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയടക്കം പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പ്രതിഷേധങ്ങൾ ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ വാക്പോര് തുടർന്നതോടെയാണ് സഭ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് സ്പീക്കർ എ എൻ ഷംസീർ തീരുമാനിച്ചത്. ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷവും അതുപോലെ തന്നെ ശക്തമായ നിലയിലാണ് രണ്ട് വിഷയങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇന്ന് സഭയ്ക്കകത്ത് ഉയർത്തിയത്. അതിലേറ്റവും പ്രധാനം ഈ നികുതി വർധനവിനെതിരായ പ്രതിപക്ഷ സമരങ്ങളെ പോലീസ് നേരിടുന്ന രീതി സംബന്ധിച്ചാണ്. അതിക്രൂരമായാണ് പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന സമരത്തെ പോലീസ് നേരിടുന്നത് എന്നും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതോടൊപ്പം തന്നെ ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വാദമുഖങ്ങളും ഉയർന്നു വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുഖ്യമന്ത്രി തന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിക്ക് അതീവ സുരക്ഷ ഏർപ്പെടുത്തി എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. അതിൽ മുഖ്യമന്ത്രി സഭയ്ക്കകത്ത് മറുപടി നൽകിയിരിക്കുന്നു. തന്റെ ഈ ഒരു സുരക്ഷ താൻ നിർദ്ദേശിച്ചത് പ്രകാരമല്ല എന്നും കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി നിശ്ചയിക്കുന്നത് പ്രകാരമുള്ള സുരക്ഷയാണ് തനിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും അത് സംസ്ഥാന ഗവർണർ അതുപോലെ തന്നെ വയനാട് എം പി രാഹുൽ ഗാന്ധി ഇവർക്ക് ഉള്ള അതേ സുരക്ഷ തന്നെയാണ് തനിക്കും ഉള്ളത് എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചത്. ഈ മൂന്ന് പേർക്കും Z+ സുരക്ഷ നൽകാനാണ് സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. അത് പ്രകാരമുള്ള ഒരു സുരക്ഷ മാത്രമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും താൻ പ്രത്യേകം ഒരു വാഹന വ്യൂഹമോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. നേരത്തെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്ത് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ ഏർപ്പെടുത്താൻ അന്നത്തെ കാലത്ത് UDF സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിലും അന്ന് സുരക്ഷ വേണ്ട എന്ന നിലപാടാണ് താൻ സ്വീകരിച്ചത് എന്നും ഇപ്പോൾ സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞാലും പോലീസ് തന്നെ അത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും അത് സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ചാണ് എന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ അതീവ സുരക്ഷ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനം ഉന്നയിച്ചത്. ഒരു കരിങ്കൊടി ഭയന്നുകൊണ്ട് 100 പോലീസുകാരുടെ ഇടയിൽ ഒളിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്നതടക്കമുള്ള വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. പ്രതിപക്ഷ സമരം ബഹുജന പിന്തുണയില്ലാത്ത സമരം എന്ന രീതിയിൽ വിമർശിച്ചുകൊണ്ട്
ആണ് പ്രതിപക്ഷ സമരത്തിനെതിരായ ഒരു പ്രതിപക്ഷ സമരത്തെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത്. പക്ഷേ അത് അതിന് അതേ നാണയത്തിൽ തന്നെയാണ് പ്രതിപക്ഷം മറുപടി നൽകിയത്. ഈ ബഹുജന പിന്തുണയില്ലാത്ത സമരമെന്ന് പറയുന്നു, ഒരു ഒന്നോ രണ്ടോ പേർ മാത്രം സമരം ചെയ്യുന്നു എന്നൊക്കെ തന്നെ വിമർശിക്കുന്ന സർക്കാർ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമര പരിപാടിയിലെ പ്രവർത്തകരെ ഒന്നടങ്കം പെരുമ്പാവൂരിൽ സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ കരിങ്കൊടിയെ ഭയക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ അടക്കം എന്തിന് കരുതൽ തടങ്കലിലാക്കി എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ഇത്തരത്തിൽ വളരെ ചൂടേറിയ വാക്പോരിനാണ് സഭാതലം വേദിയായത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമായ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് പ്രസംഗം പൂർത്തിയാക്കാൻ വേണ്ടി പറ്റിയില്ല. ഭരണപക്ഷ അംഗങ്ങളോട് പ്രതിപക്ഷ നേതാവിനെ പ്രസംഗം പൂർത്തിയാക്കുന്നതിന് അനുവദിക്കണമെന്ന് അടക്കം സ്പീക്കർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ശക്തമായി തന്നെ ഭരണപക്ഷ അംഗങ്ങളും ഈ ഒരു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ അവരുടെ ഇരിപ്പിടത്തിലിരുന്ന് ഈ സംസാരിക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഈ സഭാ നടപടികൾ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത്. തീർച്ചയായും ശരത്തെ, സാധാരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പലപ്പോഴും സഭ നിർത്തിവെക്കേണ്ടി വരിക. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് നിരവധി തവണ സ്പീക്കർക്ക് പ്രതിപക്ഷ ഭരണപക്ഷത്തോട് അടങ്ങിയിരിക്കണമെന്നുള്ള അല്ലെങ്കിൽ റൂളിംഗ് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അസഹിഷ്ണുത ഇന്ന് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള തുടർച്ചയായ വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന നിലയിൽ ഭരണപക്ഷ അംഗങ്ങൾ അവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിരുന്ന മറുപടികൾ നൽകി പ്രസംഗം തടസ്സപ്പെടുത്തിയത്. ഇതേ തുടർന്ന് സ്പീക്കർക്ക് തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. നേരത്തെ മുഖ്യമന്ത്രി സംസാരിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയിരുന്നില്ല. അതേ രീതി തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴും വേണമെന്ന നിലയിൽ സ്പീക്കർക്ക് നിർദ്ദേശം നൽകേണ്ടി വന്നു. പക്ഷേ ഭരണപക്ഷത്തു നിന്ന് പിന്നീടും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ വന്നതോടെയാണ് അത് പിന്നീട് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ശക്തമായ വാക്പോരിലേക്ക് നീങ്ങിയതോടെയാണ് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സ്പീക്കർ നിർബന്ധിതനായതും. എബി. തീർച്ചയായും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നിപ്പോൾ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ശക്തമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ, ഒപ്പം തന്നെ നികുതി വർധനവ്, പോലീസിൻ്റെ മർദ്ദനങ്ങൾ തുടങ്ങിയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന സർക്കാരിൻ്റെ നിലപാട്, ഇതിനെല്ലാം എതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ നടപടി കൂടി ഇന്ന് സഭ കാണേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ നിയമസഭയിൽ നിന്നും നൽകുകയായിരുന്നു ശരത് കെ ശശി.